തുടർച്ചയായി മൂന്നാം ദിവസവും ജില്ലയിൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടു. സർവർ തകരാറിനെ തുടർന്ന് ഇപോസ് മെഷീൻ പ്രവർത്തനരഹിതമായതാണ് റേഷൻ വിതരണം തടസ്സപ്പെടാൻ കാരണം. ദുരിതത്തിലായി റേഷൻ വ്യാപാരികളും ഒപ്പം തന്നെ കാർഡുടമകളും. സംസ്ഥാന വ്യാപകമായി തുടർച്ചയായി ഉണ്ടാകുന്ന സർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം ഇന്നും തടസ്സപ്പെട്ടു. രാവിലെ 9 മണിയോടെയാണ് സർവർ തകരാറിലായത്. ഇതോടെ റേഷൻ കടകളിലെത്തിയ നിരവധി ആളുകളാണ് റേഷൻ ലഭിക്കാതെ മടങ്ങിയത്. തുടർച്ചയായി റേഷൻ ലഭിക്കാതായതോടെ ജില്ലയിലെ ആദിവാസികൾ അടക്കമുള്ള ജനവിഭാഗങ്ങൾ പ്രതിസന്ധിയിലാണ്. മൂന്ന് ദിവസമായി ഇപ്പോൾ റേഷൻ കടയിലേക്ക് രാവിലെ വരുന്നത്. റേഷൻ വാങ്ങാൻ വരും, മെഷീൻ കേടാന്ന് പറയുന്നത് തിരിച്ചു പോകും. അതേപോലെ ഉച്ച കഴിഞ്ഞിട്ട് വരും, അത് കേടാണ്. പിന്നെ മെഷീൻ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അത് കിട്ടിയിട്ട് വേണം എന്റെ ജോലിക്കും കാര്യത്തിനൊക്കെ പോകാൻ ചേർക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒന്ന് വന്നു നോക്കിയതാണ്. ഈ സമയത്ത് നമുക്ക് കിട്ടുന്നില്ല, മെഷീൻ കേടാണ്, കയ്യിൽ പിന്നൊന്നും റെഡി ആകുന്നില്ല. അങ്ങനെ അപ്പോൾ ജനങ്ങൾക്ക് ഏതായാലും ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കിട്ടിയിട്ട് വേണം വാങ്ങി വെച്ചിട്ട് തന്നെ ഇപ്പോൾ 4 ദിവസമേ ഉള്ളൂ. 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസമേ ഉള്ളൂ. കഴിഞ്ഞാൽ പിന്നെ റേഷൻ കഴിഞ്ഞു പോലെ. ഈ മാസം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പല കടകളിലും 60% റേഷൻ വിതരണം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇനിയുള്ള 3 പ്രവൃത്തി ദിവസങ്ങളിൽ ബാക്കിയുള്ള കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണം പൂർത്തിയാക്കേണ്ടതുണ്ട്. സർവർ തകരാർ പരിഹരിക്കാനും വിതരണം പൂർത്തീകരിക്കാനും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. തുടർച്ചയായ ദിവസങ്ങളിൽ റേഷൻ വാങ്ങാനെത്തി മടങ്ങുന്നവരുടെ പ്രതിഷേധവും കടകൾക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം സർവർ തകരാർ പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് ഈ പോസ്റ്റ് മെഷീനുകളും റീത്തുകളുമായി കടയുടമകൾ ബത്തേരി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. സർക്കാർ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഗോത്രവിഭാഗങ്ങളടക്കം പട്ടിണിയിലാകും. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ ബത്തേരി.